السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم اللهم لك الحمد كما تحب وترضى ولك الثناء الأعلى اللهم صل وسلم وبارك على عبدك ورسولك سيدنا وحبيبنا محمد صلى الله عليه وسلم وبارك وعلى آله وصحبه وعترته ومن اهتدى بهديه وسلك نهجه إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإن لم تجدوا فيها أحدا فلا تدخلوها حتى يؤذن لكم وإن قيل لكم ارجعوا فارجعوا هو أزكى لكم والله بما تعملون عليم ليس عليكم جناح أن تدخلوا بيوتا غير مسكونة فيها متاع لكم والله يعلم ما تبدون وما تكتمون قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون صدق الله العلي العظيم بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات وذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم بهمان رأي مؤمنين عليه مؤمنات عليه സയ്യിദന്മാരെ പണ്ഡിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് നമ്മൾ ചെല്ലുന്ന വീട്ടിൽ വീട്ടുകാരായിട്ട് ആരുമില്ലെങ്കിലോ നോക്കണം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ പഠിപ്പിക്കുന്ന സൂറയാണ് സൂറത്തുന്നൂർ ഒരു സംശയവും ബാക്കി നിൽക്കാതെ സൂറത്തുൻ അൻസൽനാഹ വഫറദ്നാഹ വബയ്യന്നാ ഫീഹാ വഅൻസൽനാ ഫീഹാ ആയാത്തിൻ ബയ്യനാത്ത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഇറക്കി തന്ന സൂറയാണ് അതാണ് ഈ വ്യക്തത ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ മഫ്ഹൂം മുഖാലഫ അങ്ങനെ പറഞ്ഞാൽ ഇന്നത് പറ്റുമെന്ന് പറഞ്ഞാൽ മറ്റേത് പറ്റില്ലെന്ന് ഉറപ്പല്ലേ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്ന വിഷയങ്ങൾ പോലും അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ് ആണുങ്ങളോട് ചെയ്യരുത് പെണ്ണുങ്ങളോടും അങ്ങനെ തന്നെ ഇന്നത് പറ്റില്ല അത് എവിടെയൊക്കെ പറ്റില്ല എന്തൊക്കെ അവസരങ്ങൾ അവിടെ ഉണ്ടായേക്കാം എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു നോക്കൂ ഇരുപത്തിയെട്ടാമത്തായും നിങ്ങൾ കടന്നു ചെല്ലുന്ന വീടുകളിൽ ആരെയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ആരുമില്ല എന്ന് തോന്നുന്നു ഫലാ തദ്ഖുലൂഹ എന്നാൽ പോലും നിങ്ങൾ അങ്ങോട്ട് കടക്കരുതേ ഹത്താ യുഅദന ലകും നിങ്ങൾക്ക് സമ്മതം നൽകപ്പെടുന്നതുവരെ വഇൻ ഖീല ലകും ഉർജിഉ ഫർജിഉ നിങ്ങളോട് ഇർജിഉ എന്ന് പറയപ്പെട്ടാൽ തിരിച്ചു പോകണം എന്ന് പറയപ്പെട്ടാൽ ഫർജിഉ നിങ്ങൾ തിരിച്ചു പോരണം നിങ്ങൾ പൊയ്ക്കോളി എന്നാ പറയുന്നത് തിരിച്ചു പോരണം ഹുവ അസ്കാലക്കും നിങ്ങളുടെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കാൻ അതാണ് നിങ്ങൾക്ക് ഉത്തമം വല്ലാഹു ബിമാ തഅമലൂന അലീം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം സസൂക്ഷ്മം അറിയുന്നവനാണ് അല്ലാഹു ഫൈലം തജിദു ഫീഹാ അഹദൻ ഫലാ തദ്ഖുലൂഹ ഹത്താ യുഅദന ലകും അവിടെ ആരുമില്ലെങ്കിൽ പിന്നെ സമ്മതം കിട്ടുന്നവരെ കടക്കരുത് അവിടെ ആരുമില്ലല്ലോ സമ്മതം തരാൻ
പിന്നെ എന്താണോ പറഞ്ഞതിനർത്ഥം, ആരുമില്ലെങ്കിൽ സമ്മതം കിട്ടുന്നവരെ കടക്കരുത്, ആരുമില്ലെങ്കിൽ പിന്നെ ആരാ സമ്മതം തരിക. അങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം വീട്ടുകാർ പുറത്തെവിടെയോ ആണ്, മുറ്റത്തോ തോട്ടത്തിലോ എന്തെങ്കിലും ജോലിയിൽ വ്യാപൃതരായിരിക്കുന്ന സമയത്താണ് വിരുന്നുകാർ വന്നിട്ടുള്ളത്. ആ സമയം നമ്മൾ വീടിന്റെ മുമ്പിൽ നിന്ന് വീട്ടുകാരെ പ്രതീക്ഷിച്ച് സമ്മതം വാങ്ങിക്കാൻ സലാം പറഞ്ഞ് നിൽക്കുന്ന രംഗം വീട്ടുകാർ കുറെ അപ്പുറത്ത് കണ്ടുതേ ഞാനിതാ വരുന്നു എന്നാണ് പറഞ്ഞു, ആ ആളെ കണ്ടത് ഇപ്പൊ സമ്മതമായോ ഇല്ല, എന്നാ കയറിക്കോളൂ എന്നാണ് പറഞ്ഞാൽ അപ്പോഴേ കയറാൻ പറ്റുള്ളൂ. ആളങ്ങട്ട് കണ്ടു, വീട്ടുകാർ പുറത്താണ്, വീടിന്റെ ഉള്ളിലല്ല, പക്ഷേ അവര് നമ്മെ കണ്ടപ്പോൾ അഭിവാദ്യം ചെയ്തു, സലാം പറഞ്ഞു, സലാം അടക്കി. അത് മാത്രമായാൽ അകത്തു കടക്കാനുള്ള സമ്മതമായോ ഇല്ല, സമ്മതം പിന്നെ അവർ തരുന്നു വേണം എന്നർത്ഥം. മഹാനായ ഇമാം ഖതാദ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി, മുഹാജിറുകളിൽപ്പെട്ട ഒരു മഹാൻ പറഞ്ഞു, ലഖദ് തലബ്തു ഉംരി കുല്ല ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തരുന്ന ആ വിഷയം ഒന്ന് നടപ്പായി കാണാൻ എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ കൊതിച്ചു. എന്താ അള്ളാഹു പറയുന്നത്? വഇൻ ഖീല ലകുമുർജിഉ ഫർജിഉ, നിങ്ങളോട് പൊയ്ക്കോളി എന്നാണ് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തിരിച്ചു പോരണം. ഞാൻ എന്റെ ജീവിതകാലം ഒരുപാട് പരിശ്രമിച്ചു നോക്കി, അള്ളാഹു പറഞ്ഞ ഈ ഒരു ആജ്ഞ അനുസരിക്കാൻ എനിക്കൊരു അവസരം കിട്ടുമോ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും ചെന്ന് സമ്മതം ചോദിച്ചിട്ടേ നിങ്ങൾ പൊയ്ക്കോളൂ ഇങ്ങോട്ട് കടക്കണ്ട എന്ന് ഒരാൾ പറഞ്ഞു കിട്ടാൻ ഞാൻ ഒരുപാട് പരിശ്രമിച്ചു, അങ്ങനെ ആരും പറഞ്ഞില്ല. എന്തേ, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ എനിക്ക് തിരിച്ചു പോരാം. എന്തിന്? വാന മുഖത്തപിച്ചു, അള്ളാഹു പറഞ്ഞല്ലോ അത് നിങ്ങൾക്ക് കൂലി കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ എനിക്കൊന്ന് തിരിച്ചു പോരാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതുവരെ എന്ന് സങ്കടം പറഞ്ഞു ഒരു മുഹാജിറായ സുഹാബി എന്ന് മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു. അങ്ങനെ പറഞ്ഞു കിട്ടാൻ ആഗ്രഹമായി പോയി, എന്നാ അതുകൂടെ അനുസരിക്കാലോ, അള്ളാഹു പറഞ്ഞ ആ ഒരു കാര്യം ചെയ്തതിന്റെ കൂലി കിട്ടുമല്ലോ. ജീവിത തൊലബ് തുഴമ്പ്രീക്കില്ല, എന്റെ ജീവിതം മുഴുവനും ഞാൻ അങ്ങനെ ഒരുപാട് നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒരു ചാൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നൊരു സഹാബി. അല്ലാ, വാതിൽ തുറന്നു കടന്നാലും അടഞ്ഞു കടന്നാലും ആ വീട്ടുകാരന്റെ സമ്മതമില്ലാതെ കടക്കാൻ പാടില്ലെന്ന് ഈ ആയത്തിൽ നിന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. വാതിൽ തുറന്നു കടക്കാൻ, എന്നാ പിന്നെ കയറി ചെന്നൂടെ, എന്നിട്ട് ഉള്ളു കയറിയിട്ട് ചോദിച്ചാ പോരാ, ആ വീട് ആരുടെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണോ, അവിടെ താമസിക്കുന്നവരാരാണോ, അവിടെ പെരുമാറുന്നവരാരാണോ, അവരുടെ സമ്മതം കിട്ടാതെ അങ്ങോട്ട് കടക്കരുത്. വാതിൽ ഓപ്പൺ ആവട്ടെ ക്ലോസ്ഡ് ആവട്ടെ അതവിടെ വിഷയമല്ല. അതുമാത്രമല്ല, സമ്മതം ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുന്നതിനിടയിൽ വീടിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴോ ഇനി തിരിച്ചു പോരുന്ന സമയത്തോ വീടിന്റെ ഉള്ളിലേക്ക് നോക്കാതെ കണ്ണെത്താതെ സൂക്ഷിക്കലും അനിവാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഖദ റവാ ഉലമാഉന അൻ ഉമർ ബിനിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട വരുന്ന നമ്മുടെ ഉലമാ റിവായത്ത് ചെയ്തെന്ന ഒരു ഇൽമ്, മൻ മലഅ ഐനൈഹി മിൻ ഖാഅത്തി ബൈതിൻ ഫഖദ് ഫസഖ. മൻ മലഅ ഐനൈഹി, ഏതെങ്കിലും ഒരാൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, ഏതെങ്കിലും ഒരാൾ അവന്റെ രണ്ട് കണ്ണും മിൻ ഖാഅത്തി ബൈതിൻ, അന്യ ഒരാളിന്റെ വീടിന്റെ ഉള്ളിൽ നിന്ന് അവന്റെ കണ്ണ് നിറച്ചു വന്നാൽ എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ ഉള്ളിലേക്ക് നോക്കി, അവിടെ ഉള്ളത് എന്താ, അവിടെ ഉള്ള ആരൊക്കെയോ എന്നൊക്കെ നോക്കി കണ്ടു, അവനത് നോക്കൽ അനുവദിക്കപ്പെടാത്ത ഒരു സ്ഥലം, സമ്മതം കിട്ടാതെ ജനലിന്റെ ഉള്ളിലൂടെയോ അല്ലാതെ ഒരു വീട്ടിലേക്ക് അവൻ എത്തി നോക്കിയാൽ ഫഖദ് ഫസഖ, അവൻ ഫാസിഖാൻ. ഫാസിഖ് എന്നൊക്കെ പറഞ്ഞാൽ തെമ്മാടി എന്നാ വാക്കിന്റെ അർത്ഥം, ഷറാ അങ്ങനെ പറയാ, അവൻ തോന്നിവാസാണ് ആ ചെയ്തത് എന്ന്. മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, മൻ മലഅ ഐനൈഹി മിൻ ഖാഅത്തി ബൈതിൻ ഫഖദ് ഫസഖ്, ഏതെങ്കിലും ഒരു വീടിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവന്റെ കണ്ണുകൊണ്ട് നോക്കി അവന്റെ കണ്ണവൻ നിറച്ചു കഴിഞ്ഞാൽ അവൻ ഫാസിഖാൻ. തെമ്മാടികൾക്കേ ഇത് കഴിയുള്ളൂ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മുഅ്മിനീങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു വീട്ടിലേക്ക് എത്തി നോക്കാൻ പാടില്ല എന്നർത്ഥം. വാതിൽ ജനലോ തുറന്നു വെച്ചിട്ടുണ്ട്, നമ്മൾ പോകുന്ന വഴിക്കിങ്ങോട്ട് പോവുക എന്നല്ലാതെ റോഡ് സൈഡിലുള്ള വീടിന്റെ ഉള്ളിലേക്ക് നോക്കരുത് എന്ന് ഷറഇന്റെ കൽപ്പനയാണ് മുഅ്മിനീങ്ങളെ, ഇത് ഷറഇന്റെ കൽപ്പനയാണ്. അല്ലാ, സ്വഹീഹായ ഹദീസിൽ സഹ്ല് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിനരികത്തേക്ക് വന്നു, തങ്ങളുടെ വീടിന്റെ വാതിലിന്റെ ഇടയിലൂടെ അയാൾ ഇങ്ങനെ നോക്കി,
തങ്ങളുടെ കയ്യിൽ ഒരു ചീർപ്പുണ്ട്, ആ ചീർപ്പ് കൊണ്ട് തങ്ങൾ മുടിവാർന്നു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇയാൾ കാണുന്നത്. റൂമിന്റെ ഉള്ളിലേക്ക് വാതിലിന്റെ ഇടയിലൂടെ ഇങ്ങനെ നോക്കി നോക്കുമ്പോ തങ്ങൾ മുടിവാരുകയാണ്. തങ്ങളത് അറിഞ്ഞു ഒരാൾ നോക്കുന്നു. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞു, ലൗ അഅലമു, ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ. വീട്ടിങ്ങനെ കയറി വന്നതിന് ശേഷം ഇയാൾ നോക്കിയാൽ പറഞ്ഞു, ഇബി ഞാൻ നിങ്ങളെ കണ്ടിട്ടോ മുടി വാരുന്നത് എന്ന് അപ്പോഴാണ് അറിയുന്നത്. ലൗ കുന്തു അഅലമു, ലൗ അഅലമു അന്നക തൻറു, നീ നോക്കുന്നത് ഞാൻ അന്നേരം അറിഞ്ഞിരുന്നുവെങ്കിൽ, ലതഅൻതു ബിഹി ഫീ ഐനിക, ഈ ചീർപ്പിന്റെ പല്ല് കൊണ്ട് നിന്റെ കണ്ണിൽ ഞാൻ കുത്തുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമ ജഅലല്ലാഹുൽ ഇദ്ന മിൻ അജറിൽ ബസർ, എന്തിനാണ് അല്ലാഹു സമ്മതം ചോദിക്കണമെന്ന് പറഞ്ഞത്? മിൻ അജലിൽ ബസർ, കണ്ണുകൊണ്ട് മനുഷ്യൻ അരുതാത്തത് നോക്കിപ്പോകരുത്, അതിനല്ലേ അല്ലാഹു സമ്മതം ചോദിക്കാൻ പറഞ്ഞത്? എന്നിട്ട് നീ ഇതിന്റെ ഇടയിലൂടെ നോക്കിയല്ലേ, നിന്റെ കണ്ണ് ഞാൻ കുത്തുമായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിന്റെ അച്ചടക്കം പഠിപ്പിക്കുമ്പോൾ നബി തങ്ങൾ കർശനമായ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ തങ്ങളെ വേദനിപ്പിക്കുന്ന, അവിടുത്തെ ശരീരത്തിന്റെ വേദന ഉണ്ടാക്കുന്ന എന്ത്, അതൊന്നും തങ്ങൾക്ക് വിഷയമല്ല. അറാബിയ മനുഷ്യൻ തങ്ങളുടെ ആണ്ട് വരച്ചില്ലേ അവിടുത്തെ തോളിലത്തെ ആ ഒരു മുണ്ട്, ആകെ ചുവന്ന് തുടുത്ത് രക്തം പൊടിയാറായി, ചിരിച്ചിട്ടല്ലേ നബി തങ്ങൾ തിരിച്ചു പോകുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇല്ല അൻ യുൻതഹക മിൻ മഹാരിമില്ല, അല്ലാഹു തആല പറഞ്ഞൊരു നിയമം ഒരാൾ അനുസരിക്കാതിരുന്നാൽ അവിടെ തങ്ങൾ ഗൗരവമായി സംസാരിക്കും. അതാണ് നമ്മൾ ഈ കാണുന്നത്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൗ അന്ന റജുലൻ ഇത്തല അലൈക ബിഗൈരി ഇദ്നിൻ, ഒരു മനുഷ്യൻ സമ്മതമില്ലാതെ നിന്റെ മേൽ എത്തി നോക്കിയാൽ, ഫഹദഫ്തഹു ബിഹസാത്തിൻ, ഒരു ചരൽക്കല്ല് കൊണ്ട് നീ അയാളുടെ കണ്ണിന് ഒരു ഏറ് വെച്ചു കൊടുത്തു, ഫഖഅത ഐന, അയാളുടെ കണ്ണങ്ങ് പൊട്ടിപ്പോയി, കണ്ണങ്ങ് നടന്നുപോയി, മാ കാന അലൈക മിൻ ജുനാഹ്, നിനക്കതിന് ഒരു കുഴപ്പവും ഒരു എക്സ്പിയേഷനും കൊടുക്കേണ്ടതില്ല, ഒരു പ്രായശ്ചിത്തവും അതിന് വേണ്ടതില്ലെന്ന് അനസ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. ഒരാളും കെട്ടി നോക്കി, കിട്ടിയ സാധനം കൊണ്ട് ഏറ് കൊടുത്തു, കൊണ്ടത് അയാളുടെ കണ്ണിന് അയാളുടെ കണ്ണ് പോയിപ്പോയി. ഷറയിൽ ആ എറിഞ്ഞ ആൾക്ക് അവിടെ ഉത്തരവാദിത്തമില്ല. എന്തുകൊണ്ട്? അരുതാത്തത് ഒരു മനുഷ്യന്റെ പ്രൈവസിയിൽ കടന്നവൻ ഇടപെട്ടു അതിന്റെ പേരിൽ. ഇത് ഹറാമൊന്നും ഔറത്ത് മനുഷ്യൻ കാണാതിരിക്കാൻ അള്ളാഹു പഠിപ്പിക്കുന്ന നിയമങ്ങളാണ്. സമ്മതം ചോദിക്കണം എന്ന് വന്നാൽ, ഈ ആയത്തിൽ നിന്ന് പഠിക്കുന്ന മൂന്നാമത്തെ ഒരു വിഷയം ഇതാണ്, സമ്മതം ചോദിക്കണം എന്ന് വന്നാൽ അത് ചെറിയ ആളും വലിയ ആളും സമ്മതം ചോദിക്കണം. പ്രായപൂർത്തിയായി കഴിഞ്ഞവർ മാത്രം മതി. കുട്ടികൾക്ക്, കുട്ടികൾ എന്ന് പറയുന്നത് പ്രായപൂർത്തി ആയിട്ടില്ല, പക്ഷേ കാര്യങ്ങളൊക്കെ തിരിയാറായ മക്കൾ. ഇനി ഇൻഷാല്ലാ ഈ സൂറയുടെ അവസാന ഭാഗം ആരൊക്കെ എപ്പോഴൊക്കെ സമ്മതം ചോദിക്കണം എന്ന് വരുന്നുണ്ട്. സമ്മതം ചോദിക്കണം, കുട്ടികൾ ചോദിക്കണം, വലിയവരും ചോദിക്കണം. ആ സമ്മതം നൽകുന്നത് പക്വതയെത്തിയ ഒരു കുട്ടി നൽകിയാലും മതി. ഒരു 10-12 വയസ്സുള്ള ഒരു കുട്ടി പറഞ്ഞു, ആ വന്നോളി എന്ന് പറഞ്ഞു, ചെറിയ കുഞ്ഞല്ല. കാരണം കടന്നു വരിക എന്ന് പറഞ്ഞാൽ ആ വരുന്ന ആൾക്കൊരു ഹറാമ് കാണാനോ വീട്ടുകാർക്ക് ആ വരവ് കൊണ്ടൊരു പ്രയാസമില്ലാത്തൊരവസ്ഥ ഉണ്ടാകാനും അവസരം ഉണ്ടാകരുത്. അതിനാണ് സമ്മതം ചോദിക്കണം എന്ന് പറഞ്ഞത്. വരുന്ന ആൾക്കൊരു ഹറാമ് കാണാനവിടെ അവസരമില്ല, വീട്ടുകാർക്കാണെങ്കിൽ ഒരാൾ കടന്നു വന്നാൽ അവർക്ക് പ്രയാസവുമില്ല, അപ്പോഴാണ് സമ്മതം കൊടുക്കുക. അത് കൊടുക്കാൻ മനസ്സിലാക്കാൻ കഴിവുള്ള ചെറിയവരോ വലിയവരോ സമ്മതം കൊടുത്താലും അത് സമ്മതം തന്നെ. എന്തുകൊണ്ട്? وكان انس بن مالك رضي الله عنه دون البلوغ فيستاذن على رسول الله صلى الله عليه وسلم انس بن مالك رضي الله عنه പ്രായപൂർത്തി എത്തുന്ന ആ പ്രായത്തിൽ താഴെയായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്തേക്ക് സമ്മതം ചോദിക്കാറുണ്ടായിരുന്നു. وكذلك الصحابه مع ابنائهم وغلمانهم رضي الله عنهم اجمعين സ്വഹാബത്ത് അവരുടെ മക്കളോട്, ചെറുപ്പക്കാരായ ആളുകളോട്, പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്തവരോട് സമ്മതം ചോദിക്കുമായിരുന്നു, സമ്മതം നൽകപ്പെടുമായിരുന്നു. അപ്പോ വാതിൽ തുറന്നു കടന്നാലൊന്നും അത് സമ്മതമാണ് എന്ന് കരുതരുത്. വീട്ടുകാരൻ പുറത്താണ്, നമ്മെ കണ്ടു, നമ്മ കണ്ടത് മാത്രം എന്തല്ല, സമ്മതമല്ല. തഫല്ലൽ, ഇങ്ങോട്ട് കയറിക്കോളൂ എന്ന് പറഞ്ഞാൽ അപ്പൊ സമ്മതമാണ്. വീട്ടുകാർ പുറത്താണ്, നമ്മൾ അവരെ നേരത്തെ എത്തി, അവര് വരുന്ന സമയത്ത് നമ്മളെ കണ്ടു, അപ്പോഴും സമ്മതം വേണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കാനാണ് ഒരായത്ത് നമുക്കിട്ട് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് പോയി കോളി എന്ന് പറഞ്ഞാൽ തിരിച്ചു പോരണം. വഇൻ ഖീല ലകും ഉർജിഉ ഫർജിഉ, നിങ്ങൾ പോയി കോളി, ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞു. അത് വളരെ, ആ ആശയം വളരെ മൃദുവായിട്ട് പറയണമെന്ന് മാത്രം. ഒരു മനുഷ്യനെ ആട്ടി ഓടിക്കുന്ന രീതിയിൽ ഇത് പറയരുത്, നിങ്ങൾ പിന്നെ വന്നോളി,
അല്ലെങ്കിൽ ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങട്ടെ പുതിയാപ്പിള പോയത്? ഇതൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, നമ്മൾ പോരെ. ഫർജിഉ ഫർജിഉ, നിങ്ങൾ പോയിക്കോളൂ. ഇതാണ് നിങ്ങൾക്ക് ഖൈർ, ഇതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു.